ഹായ് നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്തുകൊണ്ട് വണ്ടി എങ്ങനെ കൊണ്ടുപോകണം എന്നതിനെ പറ്റി ഒരു വീഡിയോ ഇടണം എന്ന് പറഞ്ഞിരുന്നു. ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പൊ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് ക്ലിയർ ആയിട്ട് കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, അതേപോലെ തന്നെ നിങ്ങളുടെ വണ്ടിയെ നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അതേപോലെ ഈ ഷോപ്പിംഗ് മാളിൽ വീഡിയോ ചെയ്യാവുന്ന ചില ആളുകൾ ഒരാൾ പറഞ്ഞിരുന്നു. അപ്പോ അത് എന്ന് വെച്ചാൽ എനിക്ക് ഞങ്ങൾ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ഷോപ്പിംഗ് മാളൊക്കെ ഉള്ള ഒരു സ്ഥലമൊന്നുമല്ല. പിന്നെ അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയുള്ള പ്രാക്ടിക്കലി എനിക്ക് പറ്റാത്ത വീഡിയോകളാണ് ഞാൻ ചെയ്യാത്തത്. മാക്സിമം അല്ലാത്ത വീഡിയോകളൊക്കെ ഞാൻ എന്റെ ലിമിറ്റ് വെച്ചിട്ടുള്ള വീഡിയോകളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പം അത് ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്നെ കൊണ്ട് പറ്റുന്ന വീഡിയോസൊക്കെ ഞാൻ മാക്സിമം ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ ഷോപ്പിംഗ് മാളൊക്കെ ഉള്ള സ്ഥലത്ത് വരെയൊക്കെ പെട്രോൾ അടിച്ചിട്ട് പോവാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. കാരണം നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന വീഡിയോസൊക്കെ ഞാൻ മാക്സിമം ചെയ്യാം. അപ്പോൾ അത് അത്യാവശ്യം നിങ്ങൾക്ക് റിവേഴ്സ് പാർക്കിങ്ങും വണ്ടി മാനേജ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു കഴിവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെറിയൊരു ഷോപ്പിംഗ് മാളിലേക്ക് പോയി നോക്കുക. അപ്പോൾ അവിടെ സെക്യൂരിറ്റീസൊക്കെ ഉണ്ടാവും. അവർ നിങ്ങൾക്ക് കൃത്യമായിട്ട് എങ്ങനെ പാർക്ക് ചെയ്യണമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞുതരും, നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പം അത് പേടിച്ചിട്ട് നിങ്ങൾ പോകാതിരിക്കേണ്ട. പക്ഷേ അത്യാവശ്യം റിവേഴ്സ് പാർക്കിങ്ങും അത്യാവശ്യം വണ്ടിയൊക്കെ മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യം ഇങ്ങനെ ചെറിയൊരു മാളിലൊക്കെ പോയി നോക്കുക. അതിനുശേഷം പിന്നെ വലിയ വലിയ കാര്യങ്ങൾ വലിയ വലിയ മാളിലൊക്കെ പോയി പാർക്ക് ചെയ്യാൻ ചെയ്താൽ മതി. അപ്പോൾ അത് നിങ്ങൾ പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ ഇടാൻ മറക്കരുത്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ റൈറ്റ് സൈഡ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് ലെഫ്റ്റ് സൈഡാണ്. കാരണം ലെഫ്റ്റ് സൈഡ് നമുക്ക് ഓക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് റൈറ്റ് സൈഡും ഓക്കെ ആകും. അപ്പോൾ ഈ റൈറ്റ് സൈഡ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? റൈറ്റ് സൈഡ് ചിലർ വണ്ടി ഓടിക്കുന്ന സമയത്ത് റൈറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ മിററിങ്ങിൽ ചെക്ക് ചെയ്ത് പുറകിൽ നിന്ന് വലിയ വണ്ടികളൊക്കെ വരുന്ന സമയത്ത് ആ സമയത്ത് അവർക്ക് ഭയങ്കര ടെൻഷനാകും. വലിയ വണ്ടികളൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര ടെൻഷനാകും. അപ്പം അതിൻ്റെയൊക്കെ ആവശ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. റൈറ്റ് സൈഡിൽ നമ്മുടെ ബൈക്കിൽ നിന്ന് വണ്ടി വരുന്നുണ്ടെങ്കിൽ അവരവരുടെ വഴിക്ക് വെക്കോളൂ. നമ്മൾ പുറകിലുള്ള വണ്ടികളെ കണ്ടിട്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ റൈറ്റ് സൈഡ് നമ്മൾ കൂടുതൽ ചെക്ക് ചെയ്തിട്ട് ടെൻഷനായിട്ട് പോകേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് എപ്പോഴും ലെഫ്റ്റ് സൈഡിലായിരിക്കണം. പിന്നെ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന ആളുകൾ നമ്മുടെ ട്രാക്കിലാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. നിങ്ങൾ നല്ലൊരു ഹോൺ കൊടുക്കും. നല്ലൊരു ഹോൺ കൊടുക്കുന്ന സമയത്ത് എന്തായിരിക്കും? അവര് അവരുടെ ട്രാക്കിലേക്ക് മാറിയിരിക്കും. എപ്പോഴും ഹോൺ കൊടുക്കുന്ന ഏറ്റവും നല്ലതാണ്. കാരണം ചില ആളുകൾ ഉറങ്ങിയിട്ടൊക്കെ ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഫോണിലൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പൊ ഫോണിലൊക്കെ നോക്കിയിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പൊ നമ്മൾ നല്ലൊരു ഹോൺ കൊടുത്തു കഴിഞ്ഞാൽ അവര് കുറച്ച് ആക്റ്റീവായിട്ട് അവരുടെ ട്രാക്കിലേക്ക് മാറിയിട്ട് അവർ പൊക്കോളും. അപ്പൊ ആ ഒരു കാര്യമായിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ എപ്പോഴും ഇങ്ങനെ റൈറ്റ് സൈഡ് നോക്കി റൈറ്റ് മിറർ നോക്കി എന്റെ പുറകിൽ നിന്ന് വണ്ടികൾ വലുത് വരുന്നു അങ്ങനെയൊക്കെ നോക്കി ടെൻഷനായിട്ട് പോകേണ്ട ഒരാവശ്യമില്ല. അതേസമയം നിങ്ങൾ ലെഫ്റ്റ് സൈഡ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം. അതേപോലെ അതിനായിരിക്കണം കൂടുതൽ ഇമ്പോർട്ടൻ്റ് നിങ്ങൾ കൊടുക്കേണ്ടത്. പിന്നെ റൈറ്റ് സൈഡ് അല്ലെങ്കിലും നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടില്ല. കാരണം റൈറ്റ് മിറർ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് വെക്കുക. മിറർ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെക്കേണ്ടതെന്നൊക്കെ ഉള്ള കാര്യം ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇനി ലെഫ്റ്റ് സൈഡ് എങ്ങനെയാണ്? ചിലർക്കൊരു ഡൗട്ട് ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ എത്രത്തോളം മാറിയിട്ടാണ് നമ്മൾ വണ്ടി ഓടിക്കേണ്ടത്, അങ്ങനെയൊക്കെ ഉള്ളൊരു ഡൗട്ട് പല ആളുകൾക്കും ഉണ്ട്. അപ്പം അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ലെഫ്റ്റ് മിറർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോർഡർ ലൈനിൽ നിന്നും എത്രത്തോളമാണ് നമ്മൾ പുറത്തേക്ക് ഉള്ളത് എന്നുള്ളത്, ബോർഡർ ലൈനിൻ്റെ എത്രത്തോളം ഉള്ളിലാണ് നമ്മുടെ വണ്ടി ഉള്ളതെന്നുള്ളത് ലെഫ്റ്റ് മിറർ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും. അപ്പം ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലാന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ തട്ടുമോ എന്നുള്ളത്, അതായത് ഇപ്പോൾ ഒരു മനുഷ്യനാകാം അല്ലെങ്കിൽ ഒരു പോസ്റ്റാകാം വണ്ടിയാകാം, അത് ലെഫ്റ്റിലുള്ളത് അത് നമുക്ക് തട്ടുമോ എന്നുള്ളൊരു പേടി, അതെങ്ങനെയാണ് നിങ്ങളത് മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡാഷ് ബോർഡിന്റെ ഈ സെൻട്രൽ ഭാഗമില്ലേ, അതുകൊണ്ട് അവിടെ ഞാനൊരു പേപ്പർ അതിനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഡാഷ് ബോർഡിന്റെ സെൻട്രൽ ഭാഗത്തായിട്ടാണ് നമ്മുടെ ലെഫ്റ്റ് ടയർ ഉള്ളത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡാഷ് ബോർഡിന്റെ സെൻട്രൽ ഭാഗത്തായിട്ടാണ് നമ്മുടെ ലെഫ്റ്റ് ടയർ ഉള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഫ്രണ്ടിൽ കാണുന്ന ഒബ്ജക്റ്റ് എവിടെ ആയിരിക്കണം? നമ്മുടെ ഈ ഡാഷ് ബോർഡിന്റെ ലെഫ്റ്റിലായിരിക്കണം. അതായത് ഈ ഡാഷ് ബോർഡിന്റെ സെന്ററിന്റെ ലെഫ്റ്റിലായിരിക്കണം. അതായത് ടയറിന്റെ ലെഫ്റ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സേഫ് ആയിട്ട്
നമുക്ക് എടുത്തിട്ട് പോകാം, ആ ഒബ്ജക്റ്റിനെ നമ്മൾ തട്ടുകയില്ല. അതേസമയം ഈ ഡാഷ് ബോർഡിന്റെ ഈ സെന്ററിൽ, അതായത് നമ്മുടെ ടയറിന്റെ റൈറ്റിലാണ് ആ ഒബ്ജക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒബ്ജക്റ്റിനെ നമ്മൾ തട്ടിയിരിക്കും. അപ്പൊ ആ ഒരു ഒബ്ജക്റ്റ് നമ്മുടെ ഈ ഡാഷ് ബോർഡിന്റെ സെന്ററിൽ, അതായത് ഞാനിവിടെ ഒരു പേപ്പർ വെച്ചിട്ടുണ്ട്, അതിന്റെ ലെഫ്റ്റിലായിരിക്കണം. ലെഫ്റ്റിലാണെങ്കിൽ നമുക്ക് ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് സേഫ് ആയിട്ട് എടുത്തിട്ട് പോകാൻ വേണ്ടിട്ട് പറ്റും. അതേസമയം അതിന്റെ റൈറ്റിലായിട്ടാണ് അതിന്റെ ആ ഒരു ഒബ്ജക്റ്റ് വരുന്നതെങ്കിൽ, അതിപ്പം വണ്ടിയാകാം, പോസ്റ്റ് ആകാം, മനുഷ്യരാകാം, ആരാണെങ്കിലും വരുന്നതെങ്കിൽ ഉറപ്പായിട്ട് ആ ഒബ്ജക്റ്റിനെ നമ്മൾ തട്ടിയിരിക്കും. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ഈ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന സമയത്താണ് നമുക്കത് നോക്കുമ്പോൾ അങ്ങനെ മനസ്സിലാവുന്നത്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ഫ്രണ്ടിൽ രണ്ട് ഓട്ടോ കിടക്കുന്ന കണ്ടില്ലേ, അതിൽ ഏറ്റവും ബാക്കിൽ കിടക്കുന്ന ഓട്ടോ സേഫ് ആണ്, കാരണം നമ്മുടെ ഡാഷ് ബോർഡിൻ്റെ സെൻറ്ററിൻ്റെ ലെഫ്റ്റിലായിട്ടാണ് ആ ഓട്ടോ കിടക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ ആ ബാക്കിൽ കിടക്കുന്ന ഓട്ടോയിൽ നമ്മൾ തട്ടുകയില്ല. അതേസമയം അതിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന ഓട്ടോ കണ്ടില്ലേ, അത് നമ്മുടെ ഡാഷ് ബോർഡിൻ്റെ സെൻറ്ററിൻ്റെ നേരെയായിട്ടാണ് കിടക്കുന്നത്, അതേപോലെ കുറച്ച് റൈറ്റിലും ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ ഫ്രണ്ടിൽ കിടക്കുന്ന ഓട്ടോയിൽ നമ്മൾ തട്ടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അത് എന്തായിരിക്കണം, ആ ഡാഷ് ബോർഡിൻ്റെ കുറച്ചും കൂടെ ലെഫ്റ്റിലായിരിക്കണം കിടക്കേണ്ടത്. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റിയറിംഗ് കുറച്ച് റൈറ്റിലേക്ക് തിരിക്കുക, സ്റ്റിയറിംഗ് ഇങ്ങനെ കുറച്ച് റൈറ്റിലേക്ക് തിരിക്കുക. ഇങ്ങനെ ഒബ്ജക്റ്റ് വരുന്ന സമയത്ത് കുറച്ച് റൈറ്റിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ആ ഫ്രണ്ടിൽ കിടക്കുന്ന ഓട്ടോ നമ്മുടെ ആ ഡാഷ് ബോർഡിൽ നിന്ന് ഒരുപാട് ലെഫ്റ്റിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഓട്ടോയിൽ തട്ടുകയില്ല, കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ഒബ്ജക്റ്റിൽ നിന്നും റൈറ്റിലേക്ക് മാറ്റിയെടുക്കേണ്ടത്. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് തട്ടാതെ പോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഏതെങ്കിലും നിങ്ങളുടെ കാർ പോച്ചിൽ തന്നെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങളിങ്ങനെ ഒരു പേപ്പറൊക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടത് മനസ്സിലാകും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊരു ലൈക്ക് തരിക, അതേപോലെ തന്നെ വീഡിയോ ആവശ്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.